ഓക്കേ, ഈ റീസെന്റ് ആയിട്ട് ഇറങ്ങിയ ഒരു പടം ഉണ്ടല്ലോ മമ്മൂക്ക, ഇപ്പോഴും ഫ്ലോപ്പ് ആണ് പറയാം. ഐറ്റം സോങ്ങിന് ഒരിക്കലും നിന്ന് കൊടുക്കില്ല പറഞ്ഞ ആള് ഒരു ഐറ്റം സോങ്ങിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് ശരിയല്ല പറഞ്ഞല്ലോ. ഓക്കെ, അതിന് താളം വെച്ചിട്ടാ അത് തന്നെ ഡബിൾ സ്റ്റാൻഡേർഡ് പോലെ. അങ്ങനെ തന്നെ ആദ്യമേ ആ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട് അവര് ഡബ്ല്യു സി സി തുടങ്ങിയത് നല്ലൊരു കാര്യമാണെന്ന്. എന്ത് ഈ കമന്റ് ചെയ്യുന്ന ആൾക്കാരുടെ യോഗ്യത എന്താണ്, എന്താണ് അവരുടെ എന്താ ഇപ്പൊ ഫേസ്ബുക്കിലാണ് എന്തൊക്കെ ജാര സന്ധതികളാണ് എന്തൊക്കെ വൃത്തിയുടെ വേട ഉപയോഗിക്കണം. ബാല നിങ്ങൾ തമ്മിൽ പിരിയാനായിട്ടുള്ള കാരണം എന്താണ്? ഹായ്, ഇത് പെപ്പർമിന്റിൽ ഞാൻ സജോ, എൻ്റെ കൂടെ ഉള്ളത് സന്തോഷ് വർക്കി എന്ന ആറാട്ടണ്ണനാണ്, കൂടെ അലിൻജോസ് പെരേരയും. ഹായ്, വെൽക്കം. ഹായ്, ഹായ്, നമസ്കാരം. ആറാട്ടണ്ണൻ, ആറാട്ടണ്ണൻ എങ്ങനെയുണ്ട്, വിശേഷങ്ങളൊക്കെ എന്തായിരുന്നു? വിശേഷങ്ങൾ എന്തോ ഒരു 9 റിവ്യൂസിനെതിരെ എന്തോ ഒരു കേസ് കിട്ടുന്നോ, അല്ല എന്റെ പേര് വന്നിട്ടൊരു കറിയില്ല, ന്യൂസ് ഐറ്റിക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു വണ്ടി വിളിച്ചോണ്ട് വരുമ്പോ. അറിയത്തില്ല. അപ്പം ആ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അത് ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം തന്നെയല്ലേ? അല്ല, നമ്മള് റിവ്യൂ പറയുന്നത് ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ വീഡിയോയിൽ തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ വേറൊരാളുടെ റിവ്യൂ കണ്ടുകൊണ്ട് ഒരു പടത്തിന് പോകില്ല എന്ന്. ഓക്കെ, അപ്പം നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവർക്ക് വേണ്ടിട്ട് റിവ്യൂ ഇടുന്നത്? ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് എന്റെ അഭിപ്രായത്തിൽ റിവ്യൂയുടെ ആവശ്യമില്ല. ഓക്കെ, കാരണം റിവ്യൂ കണ്ടിട്ട് പടം കാണാൻ പോകുമ്പോ നമുക്ക് ഒരു പ്രീ കൺസീവ്ഡ് ഒപ്പീനിയൻ അല്ലെങ്കിൽ പ്രെജുഡീസ് ഉണ്ടോ, അത് വെച്ച് സിനിമ വിലയിരുത്താനോ ആസ്വദിക്കാനോ പറ്റില്ല. ഞാൻ ഒരു സിനിമ റിവ്യൂ കണ്ടിട്ട് പോയി കാണാറില്ല. പോയി സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയൂന്ന് പറഞ്ഞാ പോരെ, നിങ്ങൾ എന്തിനാണ് നിങ്ങളായിട്ടുള്ള ഒരു അഭിപ്രായം? ഈ സിനിമ നിങ്ങൾ ആരും കാണരുത്, എന്റെ അഭിപ്രായം ഞാൻ പറയുന്നു. ഓക്കെ, ഒരിക്കലും എന്റെ സിനിമ ഞാൻ എന്റെ അഭിപ്രായം സിനിമ കാണാൻ പറഞ്ഞിട്ടില്ല. എന്റെ റിവ്യൂ കണ്ടിട്ടൊന്നും ആ സിനിമയാണ് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഇവിടെ മെയിൻലി അശ്വിൻ കോക്ക്, മല്ലു അനലിസ്റ്റ്, ഉണ്ണി ബ്ലോഗ് ഇവരുടെ എല്ലാം റിവ്യൂ കണ്ടിട്ടാണ് ആൾക്കാർ പടം കാണുന്നത്. അപ്പൊ അവര് അവരാണ് കുറച്ചുകൂടി സൂക്ഷിച്ച് പറയേണ്ടത്. അതുകൊണ്ടാണ് സിനിമ ഫീൽഡിൽ പല ആൾക്കാരും കോക്കിനെതിരെ വരുന്നത്. കോക്കിനെതിരെ മാത്രമല്ലോ, നിങ്ങളുടെ അടുത്ത സുഹൃത്തായിട്ടുള്ള ചെകുത്താനെതിരെയും പറയുന്നുണ്ടല്ലോ. മമ്മൂക്കാന്റെ ഈവൻ മമ്മൂക്കാന്റെ ബ്ലോക്ക് ബസ്റ്റർ അടിച്ച പടമാണ് കണ്ണൂർ സ്കോഡ് എന്ന് പറയുന്നത്. പുള്ളി കാണാതെ എനിക്ക് ആ പടം കാണേണ്ട കാര്യമില്ല, പൊട്ടപ്പടമാണെന്ന് വരെ പറഞ്ഞിട്ടുള്ള ഒരാളാണ്. ഞാൻ റീസെന്റ് വീഡിയോ കണ്ടാണ്, ഓക്കെ, നിങ്ങൾ ആറാട്ടം എന്ന് പറഞ്ഞിട്ട് ഒരു പടത്തില് ആക്സിഡന്റലായിട്ടാണെങ്കിലും അറിഞ്ഞോണ്ടാന്നെങ്കിലും നിങ്ങൾ ഒരു റിവ്യൂ പറഞ്ഞ് എന്താണ് ലാലേട്ടൻ ആറാടുകയാണെന്നുള്ള ഒരു ഡയലോഗ് പറഞ്ഞിട്ട് അത്രയും ഫേമസ് ആയിട്ട് വന്ന ഒരാളാണ് നിങ്ങൾ. ആക്സിഡന്റൽ ആയിട്ട് ആണെങ്കിലും അല്ലെങ്കിൽ മനഃപൂർവ്വം ആണെങ്കിലും അങ്ങനെ വന്ന ഒരാൾ, ആ ഓക്കെ, അങ്ങനെ വന്ന ഒരാള് പിന്നെ ഇപ്പോൾ ഇപ്പോൾ സംഭവിക്കുന്നത് ബാലന്റെ വിഷു കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ചെകുത്താനായിട്ട് റീസെന്റ് ആയിട്ട് 2-3 ദിവസം മുന്നേ ഒരു വീഡിയോ നിങ്ങൾ ചെകുത്താനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാലേട്ടന്റെ പടങ്ങൾ മോശമാണ്, അല്ല ലാലേട്ടന്റെ പടങ്ങൾ അങ്ങനെയാണ്. മോഹൻലാൽ മികച്ച നടനാന്നുള്ള കാര്യമല്ല, ലാലേട്ടന്റെ പടങ്ങളെല്ലാം പൊട്ടപ്പടമാണ്, എല്ലാം പൊട്ടിപ്പോവാണ്. അപ്പൊ എല്ലാരും പറഞ്ഞ കാര്യമില്ല, ഇന്നിപ്പോ ഞാൻ എവിടെ ഒരു ഇന്റർവ്യൂ കണ്ടല്ലോ ആര് പറയണ്ടായിരുന്നല്ലോ ശാന്തി ഉദിനേശം പറയണ്ടായിരുന്നു. ഓക്കെ, ഉള്ളായിരുന്നു. ഇപ്പൊ അടുത്ത കാലത്ത് എത്രയോ പടങ്ങൾ ഫ്ലോപ്പ് ആയിരിക്കുന്നു. നിങ്ങൾ പണ്ടത്തെ ലാലേട്ടനെയാണ് പറയുന്നത്, എനിക്ക് പണ്ടത്തെ ലാലേട്ടനെയാണ് ഇഷ്ടം, ഇപ്പോഴത്തെ ലാലേട്ടൻ എനിക്ക് ഇഷ്ടമല്ല എന്നുള്ള ഒരു പ്രസ്താവനയാണ് നിങ്ങൾ പറഞ്ഞത്. സിനിമകളുടെ രീതി മാറി, ഓക്കെ, സിനിമ ഇട്ടായോടെ മോലാലിന്റെ സിനിമ മീസ് പിടിക്കുന്ന കഥാപാത്രം, എനിക്ക് പഴയ ലാലാണ് ഇഷ്ടം, ഇപ്പോഴും ചിലപ്പോൾ അങ്ങനത്തെ റോൾസ് ചെയ്യുന്നുണ്ട്, എനിക്ക് പഴയ മോലാലിൽ തന്നെയാണ് ഇഷ്ടം. നമ്മൾ എല്ലാ കാലം ഒരാളിൽ നിന്നും ഒന്നും മാത്രം പ്രതീക്ഷിക്കരുതല്ലോ. പുള്ളിയായിട്ട് മൂവീസ് ആണ്, സെലക്ടഡ് മൂവീസ്, പുള്ളി എല്ലാം സ്റ്റോറി കേൾക്കണം, ആന്റി ബിംബർ കൂടെ ആൾക്കാരാണ് സ്റ്റോറി കേൾക്കണം, അതുകൊണ്ട് അതിന്റെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പുള്ളി സ്റ്റോറി കേൾക്കാൻ കുഴപ്പമില്ല, ഇത് പണ്ട് 80s 90s മോലാലും സ്റ്റോറി കേട്ടോണ്ടിരുന്ന അന്ന് നല്ല സിനിമകളായി. ഈ നരസിംഹ സിനിമ വിജയിച്ചോടെയാണ് മോഹൻലാലിന്റെ ട്രാക്ക് വേറെ പോയത്. അപ്പൊ മോഹൻലാൽ നടനെ കാണുന്നില്ല, മോഹൻലാൽ താരത്തെ മാത്രമേ കാണുന്നു. ഒരു ഒരു നടന്റെ കരിയറിൽ ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു ഇറക്കം ഉണ്ടാവും. പുള്ളി ഇപ്പൊ നല്ല മൂവീസ് തന്നെ, ഇപ്പൊ പടം ഫ്ലോപ്പായി കുഴപ്പമില്ല, നല്ല മൂവീസിലൂടെ എത്രയോ നല്ല മൂവീസ് ഒരു കാലത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതേ മണത്തിലും അന്ന് ഇറങ്ങിയത് ഫ്ലോപ്പായിരുന്നു, പല പടം ഓടിയിട്ടില്ല, പക്ഷെ നല്ല പടങ്ങളായിരുന്നു. ഇപ്പൊ പുള്ളി ചെയ്യുന്ന മുഴുവൻ ബിഗ് ബഡ്ജറ്റ് മാസ് അങ്ങനത്തെ പടങ്ങൾ മാത്രം ചെയ്യാം, പുള്ളി താരം മാത്രം അത് നടന്നോടെയാണ്. പുള്ളിയെ ചുറ്റുള്ള ആൾക്കാരെ പ്രശ്നം ഉണ്ടാക്കണം. ഇപ്പൊ തന്മാത്രയുടെ പടം കൊണ്ട് ബ്ലഷി മോഹൻലാലിന്റെ അടുത്ത് വന്നപ്പോ ആദ്യം മോഹൻലാലിനെ കാണാൻ പറ്റില്ല, ചുറ്റുള്ള ആൾക്കാരെ കണ്ടപ്പോ അത് പറഞ്ഞു ചെയ്യാൻ പറ്റില്ല. മോഹൻലാലിനെ കണ്ടപ്പോ പുള്ളി പറഞ്ഞു എന്തായാലും ചെയ്യണം. പല റൈറ്റേഴ്സിനും പല പഴയ ഡയറക്ടേഴ്സിനും പുള്ളിയുടെ അടുത്ത് എത്താൻ പറ്റുന്നില്ല. ഇത് സിബിമല്ലേ തുറന്നു വന്നല്ലേ ദശരഥൻ 2 കഥയും കൊണ്ട് പോയിട്ട് അടുത്തുവരെ എത്താൻ പറ്റിയില്ല.
ആന്റി ബേബാനോട് കഥ പറയാൻ പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു പെറ്റിലാവും. ആന്റി ബേബാൻ ബിസിനസ് ചെയ്യാൻ എടുക്കുന്നതാണ്, പക്ഷേ കലാപരമായ കാര്യം മോഹൻലാൽ തന്നെ നോക്കണം. ഇനിയിപ്പോൾ ലിസ്റ്റ് ചീഫ് ആയിട്ടുള്ള പടം ആന്റി ബേബാനെ അറിയാം, പക്ഷെ മോഹൻലാൽ അറിയുള്ളൂ ആ പടം കൊണ്ട്. കഥ കേൾക്കട്ടെ, മോഹൻലാലാണ്, മോഹൻലാൽ ബേസ് ചെയ്ത കലാകാരനാണ്. പുള്ളി സിനിമയിൽ ശ്രദ്ധിക്കുക, ആന്റി ബേബാൻ ബിസിനസ് ശ്രദ്ധിച്ച് ചെയ്യുന്ന നല്ലൊരു കോമ്പിനേഷനാണ്. കഴിഞ്ഞ ദിവസം തന്നെ പാർവതി തിരുവോത്തിനെ കുറിച്ചിട്ട് അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അവര് എന്താണ് മറ്റേ കാവാലയ എന്ന് പറഞ്ഞ പാട്ടിന് വേണ്ടിട്ട് ഐറ്റം സോങ്ങിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അവര് ഐറ്റം സോങ്ങിന് എതിരായി, ഐറ്റം സോങ്ങിന് ഒരിക്കലും നിന്ന് കൊടുക്കില്ല പറഞ്ഞ ആള് ഒരു ഐറ്റം സോങ്ങിനെ കുറിച്ച് പറയുന്നത് ശരിയല്ല പറഞ്ഞത്. ഓക്കെ, അതിനെ താളം വെച്ചിട്ട് അത് തന്നെ ഡബിൾ സ്റ്റാൻഡേർഡ് പോലെ തോന്നുന്നു. അന്നം തന്നെ ആദ്യമേ ആ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട് അവര് ഡബ്ല്യൂ സി സി തുടങ്ങിയത് നല്ലൊരു കാര്യമാണെന്ന്. ഒരിക്കലും ഞാൻ നിന്ന് കൊടുക്കില്ല എന്ന് പറഞ്ഞ ആള് ഒരു ഐറ്റം ടാക്സ് ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ ശരിയല്ല പറഞ്ഞു. അതാണ് ഡബിൾ സ്റ്റാൻഡേർഡ്. ഡബ്ല്യൂ സി സി വന്നുകൊണ്ട് ഒരുപാട് ഗുണമുണ്ട്. കാരണം ഇന്ന് പല പെൺകുട്ടികൾക്കും സിനിമാ ഫീൽഡ് വന്നു വരുമ്പോ അഡ്ജസ്റ്റ്മെന്റ് വേണം നേരിട്ട് ചോദിക്കും. അപ്പൊ അത് കുറച്ച് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ പേടി വന്നിട്ടുണ്ട്. അത് ഡബ്ല്യൂ സി സി വന്നുകൊണ്ട് ഗുണമാണ്. പക്ഷെ എന്നാലും പാർവതി തിരുവനന്തപുരം ആൾക്കാർ ആരാണ് കാസ്റ്റിംഗ് കൗൺസിൽ അവരെ അപ്രോച്ച് ചെയ്യുന്ന പേര് പറയുന്നില്ല. അതിനകത്ത് ഒരു കമന്റ് വന്നു, കമന്റ് ചെയ്യുന്ന ആൾക്കാരുടെ യോഗ്യത എന്താണ്, എന്താണ് അവരുടെ എന്താ ഇപ്പൊ ഫേസ്ബുക്കിലാണ് എന്തൊക്കെ ജാരസന്ധതികളാണ് എന്തൊക്കെ വൃത്തിയുടെ വേട ഉപയോഗിക്കണം. ഓക്കെ, അന്ന് പറഞ്ഞല്ലോ കമന്റ് ഇടുന്നത്. അപ്പൊ ഈ പടം ചെയ്യുമ്പോ റിവ്യൂ ചെയ്യേണ്ട ആവശ്യം എന്താണ്? ഞാൻ ജസ്റ്റ് അതിനകത്തുള്ള ഒരു കമന്റ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അല്ല അതിനകത്തൊന്നൊരു അന്നനെ കൊണ്ട് ബാല മാപ്പ് പറയിപ്പിച്ചിട്ടൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ, ഉണ്ടായിരുന്നു. നിങ്ങളത് മാധ്യമത്തിന്റെ മുന്നിൽ പറഞ്ഞോണം, അതായത് മീഡിയാസിന്റെ മുന്നിൽ നിങ്ങളത് പറഞ്ഞ കാര്യമാണ്, ഏറ്റവും പറഞ്ഞ കാര്യമാണ്. ലാലേട്ടനെതിരെ ഞാൻ അങ്ങനെ പറഞ്ഞ തെറ്റായി പോയി എന്ന് നിങ്ങൾ പറഞ്ഞൊരു കാര്യമാണ്. ഓക്കെ, അവര് തെറ്റ് ഏറ്റു പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയും പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങളും ആ വിഷയത്തെ കുറിച്ച് പിന്നെ സംസാരിച്ചിട്ടില്ല. അതിനുശേഷം മോഹൻലാലിന്റെ ആ റിലേറ്റഡ് ഇഷ്യൂ ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ മോഹൻലാലിനെ പറ്റി വേറൊരു നടീനെയും പറ്റിയിട്ട് നിങ്ങൾ പറഞ്ഞു തന്നെ അതേ ബാല തന്നെ പറയുന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളല്ലേ ശരിക്കും ഡബിൾ സ്റ്റാൻഡിൽ നിൽക്കുക? അതിന്റെ ഡബിൾ സ്റ്റാൻഡ് അല്ലേ എന്റെ ഡബിൾ സ്റ്റാൻഡ് എങ്ങനെയാണ്? ബാല പറഞ്ഞ ആ കാര്യം ബാലയല്ലേ പറഞ്ഞത്, ഞാനെങ്ങനെ പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞു എന്നാണ് പറയുന്നത്? എന്നോട് ബാല പറഞ്ഞ കാര്യമല്ലേ ഞാൻ പറഞ്ഞത്, ബാല ഇങ്ങനെ പറഞ്ഞു തോന്നു ഒരു മോഹൻലാൽ പറഞ്ഞ കാര്യം. അത് ബാല എന്നോട് പറഞ്ഞ കാര്യമല്ലേ, ഞാൻ ഇങ്ങനെ പറയുന്നു. അപ്പം അതിനകത്ത് പറഞ്ഞ അത് വിവാദമൊക്കെ വേണ്ടി എടുത്ത് കളയുകയും ചെയ്തു. പക്ഷെ അത് പറഞ്ഞ് രണ്ടു രീതി പറഞ്ഞ ബാലയാണ്, ഞാനല്ല. ബാല നിങ്ങൾ തമ്മിൽ പിരിയാനായിട്ടുള്ള കാരണം എന്താണ്? ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് തോന്നി. ഞാൻ ഒരിക്കൽ ശരവണ ഭവനിൽ വെച്ച് ചേട്ടനെ കണ്ടു, ചേട്ടനെ സംസാരിച്ചു, അത് പുള്ളി എങ്ങനെ പറഞ്ഞു. പിന്നെ ഞാൻ പുള്ളിയുടെ വൈഫിനൊരു ഒരു ബർത്ത്ഡേ വിഷ് ചെയ്തു, എല്ലാം പുള്ളി മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കുക. ഇവൻ പറയുന്നത് ചേട്ടൻ തന്നെ പണ്ട് ബാലെ ബാല ഒന്നുമുതൽ കേസിൽ ബാലയെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞാണ്. ബാല പല കാര്യം മനസ്സിലാക്കുന്നില്ല. ബാല സൂഡ് ബൈ ഇമോഷൻ, എങ്ങനെ വൈകാരിക മനസ്സിലാണ്. പുള്ളി കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. അല്ല, ഇതിനു മുന്നേ എനിക്ക് പറഞ്ഞ ഒരു ഡയലോഗാണ് ഓർമ്മ വരുന്നത്. തന്നെ പറഞ്ഞത് എന്താ, ചെകുത്താൻ ബാലയെ ചതിച്ചു, ചെകുത്താനെ ദൈവം ചതിച്ചു എന്നുള്ള ഒരു ഡയലോഗ് കാരണം പറഞ്ഞു. അങ്ങനെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത്രയും നാള് കൂടെ നിന്നിട്ട് ചെകുത്താനെ നിങ്ങളോട് നല്ല ഫ്രണ്ട്സ് ആയിരുന്നു പറഞ്ഞു. ഞാൻ എവിടെ കൂടുന്ന, ഞാൻ എനിക്ക് ചെകുത്താനെ കൂട്ടുകാരനാണ്, ബാല എന്റെ കൂട്ടുകാരനാണ്. ഓക്കെ, എനിക്ക് രണ്ട് കൂട്ടുകാരായിട്ട് അടുപ്പം കൂടുന്നു. ഇപ്പം നിങ്ങള് ബാലയ്ക്കെതിരെ തന്നെയല്ലേ സംസാരിക്കുന്നത്? ചെകുത്താന്റെ കൂടെ അല്ല, ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ ചെകുത്താന്റെ കൂടെ നിന്നിട്ട് സംസാരിച്ചിട്ടില്ലേ? ചെകുത്താന്റെ കൂടെ നിന്നിട്ട് നടന്നാലോ, ഞാൻ എപ്പോഴും ആ സമയക്കാണല്ലോ. രണ്ടുപേരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കൈകാര്യം നിഷ്പക്ഷമായിട്ടാണ് കാര്യം പറയണം. അതിന് പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും. ഓക്കെ, നിങ്ങളെ റീസെന്റ് ആയിട്ടുള്ള നിങ്ങൾ രണ്ടുപേരും ഒരുക്കുന്ന ഒരു വീഡിയോ അല്ലേ ചെകുത്താനെ നിങ്ങളോട് ഇരുന്നിട്ട് പറയുന്നുണ്ട് ഇപ്പോഴത്തെ പടങ്ങളെല്ലാം പെയ്ഡ് പ്രൊമോഷനാണ്. റീസെന്റ് എക്സ്പെഷ്യലി ലാലേട്ടൻ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു വീഡിയോയിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം ലാലേട്ടൻ്റെ എക്സ്പെഷ്യലി ലാലേട്ടൻ്റെ പടങ്ങളെല്ലാം പെയ്ഡ് പ്രൊമോഷൻ ചെയ്തിട്ടാണ് തിയേറ്ററിൽ ആളെ കയറ്റുന്നത് അല്ലെങ്കിൽ പടം വിജയിപ്പിക്കുന്നത്. അതായത് നിങ്ങൾ മരക്കാർ പോലുള്ള സിനിമകൾ കണ്ടിട്ട് ഇറങ്ങുമ്പോൾ ഡീഗ്രേഡിംഗ് നടന്നിട്ടുണ്ടെന്നല്ല, നിങ്ങൾ പെയ്ഡ് പ്രൊമോഷൻ എന്നാണ് പറഞ്ഞത്. പെയ്ഡ് പ്രൊമോഷൻ എങ്ങനെ? ഒരു
മൂന്ന് ദിവസം മുന്നേ ഒരു വീഡിയോ നിങ്ങളും അല്ല ആളെ കേറ്റുന്ന റിവ്യൂ പറയാനായിട്ട് പെയ്ഡ് ആയിട്ട് ആൾക്കാരെ കേറ്റുന്നുണ്ടെന്നാണ് വിജയത്താണ് നിങ്ങൾ പറയുന്നത്. ഞാൻ പറഞ്ഞല്ല സന്തോഷ് ഗുരുവില്ല എന്ന് പ്രൊഡ്യൂസർ പറഞ്ഞ കാര്യമാണ് മരക്കാരൻ ആ സമയത്ത് ഇങ്ങനെ നടന്നു വന്നു. ഞാൻ പറഞ്ഞതല്ല അല്ല ചെകുത്ത കഴിഞ്ഞ പറഞ്ഞാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ് ഞാനിപ്പോ സംസാരിച്ചത്. ഒരു രണ്ടാഴ്ചക്കിടയിൽ ആക്ച്വലി ശരിക്കും പുള്ളി സിനിമ കാണാറുണ്ടോ? സിനിമ കാണാറില്ല. പടം കാണാതെ വേൾഡ് സിനിമ അങ്ങനെ സിനിമകൾ കാണും. അതിനാൽ തന്നെ വളരെ ക്വാളിറ്റിയുള്ള സിനിമയ്ക്ക് കാണും. പുള്ളി ചെറുപ്പത്തിൽ പിന്നെന്തിനാണ് പുള്ളി മോഡലിനെ സ്ത്രീ ആയ കാരണം ഫാൻസ് കാരോട് ദേഷ്യം കൊണ്ടെന്ന് മാറിയതാ. ഫാൻസ് കാരോട് ദേഷ്യപ്പെട്ടാണ്. നരസിംഹം വരെയുള്ള മോഡലിനെ ചേത്താൻ ഇഷ്ടമാണ്. പഴയ മോഡലിന്റെ വലിയ ഫാനാണ്. പഴയ മോഡലിൽ ഇപ്പോഴും ഇഷ്ടമാണ്. നരസിംഹ ശേഷമാണ് മോഡൽ മാറിപ്പോയത്. നമുക്ക് പഴയ മോഹൻലാലും പുതിയ മോഹൻലാലൊന്നുമില്ലല്ലോ. ഒരു ഒരു നടൻ എന്ന് പറഞ്ഞാല് ഒരു നടൻ ഒരു നടൻ തന്നെയാണ്. പണ്ടത്തെ മോഹൻലാൽ പറഞ്ഞ മോഡൽ ആക്ടർ ആയിരുന്നു. ഇപ്പോഴത്തെ മോഹൻലാൽ പറഞ്ഞ ഒരു താരമായി മാറിയിരിക്കുക. അതില് പഴയ പ്രേക്ഷകർക്ക് പഴയ മോഡൽ മനസ്സിലാക്കി വിഷമമുണ്ട്. മോഹൻലാൽ നടന് രണ്ടും കാണണം. മോഹൻലാൽ നടനും വേണം, മോഹൻലാൽ താരവും വേണം. ഇത് മോഹൻലാൽ താരത്തെ മാത്രമാണ് ഇപ്പൊ കാണുന്നത്. പണ്ട് രണ്ടും ഉണ്ടായിരുന്നു. ഒരു എന്താണ് പേര് രാജാവിന്റെ മകൻ എന്ന് പറയുന്ന മാസ് പഠനം ചെയ്യുന്ന ഒപ്പം തന്നെ പുള്ളി ക്ലാസ് പഠനം ചെയ്യുന്നുണ്ടായിരുന്നു. ലൂസിഫർ എത്ര നല്ല പഠനം ചെയ്തു. ഇന്നിപ്പോ മാസ് മാത്രമേ ഉള്ളൂ ക്ലാസ് വരുന്നില്ല. മോഹൻലാൽ നടന്ന് എവിടെ പോയി? മോഹൻലാൽ എന്ന് പറഞ്ഞാൽ ഒരു താരം നടന്നൊരു കോമ്പിനേഷനാണ്. കമലഹാസൻ പ്ലസ് രജനീകാന്ത് അല്ലെങ്കിൽ MGR പ്ലസ് ശിവാജി ഗണേശ്. നല്ല നടനുമാണ്, താരമാണ്, സ്റ്റാർട്ടും ഉണ്ട്. പക്ഷെ മോഹൻലാൽ നടന്ന് ഇപ്പൊ കാണുന്നില്ല എന്നാണ് പറയണം. പുള്ളിക്ക് പുള്ളിരായ ഒരു കാരണമുണ്ട്. പുള്ളി മാർക്കറ്റ് കൂട്ടാൻ വേണ്ടിയാണ് അങ്ങനത്തെ റോൾസ് ഒഴിവാക്കണേ. എന്നാലും വ്യത്യസ്തമായ റോൾസ് ചെയ്യാം. ഇന്നൊരു രാജശില്പിയോ കമലതലോ ഒരു അങ്ങനത്തെ പടമൊന്നും കാണുന്നില്ല. ഓൾറെഡി അതിന്റെ ഒരു ടൈം കഴിഞ്ഞു പോയി. കാരണം പുള്ളി ക്ലാസ് പടം ചെയ്തോണ്ടിരുന്ന ആള് മമ്മൂക്കയിൽ നിന്നും ലാലേട്ടിൽ നിന്നും ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്ന രണ്ടും രണ്ട് തരത്തിലുള്ള മൂവീസ് ആണ് അല്ലേ? ഡിഫറന്റ് ജോണേസ് ആണ്. കാരണം മമ്മൂട്ടി വേവ് അതില് ഒരു ഡിഫറന്റ് ജോണേസ് പാറ്റേൺ അല്ലെങ്കിൽ ഒരു പല രീതിയിലുള്ള കഥാപാത്രങ്ങൾ എടുത്ത് ചെയ്യുന്ന ഒരാളാണ് മമ്മൂക്ക. പുള്ളി അതെ അങ്ങനെ ആക്ടർ ഒരേ ടൈപ്പ് റോൾ മാത്രം ടൈപ്പ് കാസ്റ്റിനോട് ടൈപ്പ് കാസ്റ്റ് ആവുക. ആക്ഷൻ റോൾ ഇങ്ങനെ അല്ല. 80s മോഡൽ അങ്ങനെ ആയിരുന്നില്ല. വ്യത്യസ്തമായ റോൾസ് ആയി. മമ്മൂട്ടി നൺബേർഡ് ചെയ്യുന്ന ഒപ്പം തന്നെ ബസൂക്ക ചെയ്യുന്നു അല്ലെങ്കിൽ കാർഡ് ചെയ്യുന്ന ഒപ്പം തന്നെ ഇപ്പൊ ടർബോ ചെയ്യുന്നു. അങ്ങനെ കഴിഞ്ഞ രണ്ടു വർഷം എടുത്തു കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ കരിയറിൽ ഏജന്റും മറ്റേ ക്രിസ്റ്റഫർ പോയി കഴിഞ്ഞാൽ ബാക്കി എല്ലാം നല്ല മൂവീസാണ്. പക്ഷെ എനിക്ക് ഒരു നല്ല മൂവി ഫ്ലോപ്പ് ആയി പിന്നെ കുഴപ്പമില്ല. നൺബേർഡ് പോലെ അങ്ങനെ വെറൈറ്റി മൂവീസ് കോമഡി ചെയ്യുന്നു. അല്ല സിനിമയും ശ്രദ്ധിച്ച അതാണ് ഞാൻ പറഞ്ഞത്. രണ്ടുപേരുടെ കയ്യിൽ നിന്നും എന്താണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് രണ്ട് തരത്തിലുള്ള പടങ്ങളാണ്. രണ്ടുപേരും ലാലേട്ടൻ പോയിട്ട് നൻപകൽ നേരത്ത് പോലെ ഒരു പടം ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യും. കേക്ക് നമ്മൾ ഇപ്പോൾ ലാലേട്ടൻ നൻപകൽ നേരത്ത് പോലെ ഒരു പടം ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ അംഗീകരിക്കുമല്ലോ. ഈ പറയുന്ന സപ്പോർട്ട് ചെയ്തോ നടക്കുന്ന അണ്ണൻ ഉൾപ്പെടെ എല്ലാരും പുള്ളിയെ കുറ്റം പറയത്തുള്ളൂ. പുള്ളി എന്തിനാ അതുപോലെ പടം ചെയ്തു എത്രയോ കൊമേഴ്സ് പടം ഇറ്റാക്കാൻ വേണ്ടി ചെയ്തിട്ട് എല്ലാം പൊളിഞ്ഞില്ലേ? ഓക്കെ, പൊളിഞ്ഞു എത്ര പടം പൊളിഞ്ഞു. ഓക്കെ, ആ സമയം കൊണ്ട് നല്ല സിനിമ ഇരുട്ടെ, നല്ല സിനിമ പൊളിയട്ടെ, അങ്ങനെ കുറച്ചെങ്കിലും പേര് കാണട്ടെ. ഇത് ഒരു ചവറ് പടം ഉണ്ടാക്കി ഫ്ലോപ്പ് ആകാനേക്കാൾ നല്ലത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ലൂസിഫർ പോലെ ഒരു പടം. ലൂസിഫർ പോലൊരു പടം ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ച പടമായിരുന്നു ലൂസിഫർ. ലൂസിഫർ സോണി മാസ് ഫിലിം. ഞാൻ അതാണ് അല്ല, ഞാൻ മുല്ലിഗോപിട്ട് ചോദിച്ചാണ്. ഞാൻ മുല്ലിഗോപിട്ട് നേരിട്ട് ചോദിച്ചു, നിങ്ങളുടെ ഫാദർ നല്ല ക്ലാസ് പടം ചെയ്യുന്ന ആളാണ്, അതുപോലെ റോൾ മോഡലിന് കൊടുത്തു ചോദിച്ചപ്പോൾ ഒന്നും ഇടാനില്ല. ഈ ലൂസ് ഇപ്പൊ വരുന്ന പുതിയ ജനറേഷൻ ആയിട്ട് ഫാൻ ബോയ് ഫിലിംസ് ആണ്, റിപ്പീറ്റേഴ്സിലാണ് വരുന്നത്. മോഹൻലാൽ ഇത്രയും അതുല്യ പ്രതിഫലം മോഹൻലാൽ ഇനി എത്രത്തിലും കഥാപാത്രം ചെയ്യാൻ മോഹൻലാലിന്റെ ടാലന്റ് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഇനി പല ആൾക്കാരും പുള്ളി പറയണ്ട, പുള്ളി അറിയണോളൂല്ല. പുള്ളിയുടെ ടാലന്റ് ഉപയോഗിച്ചതിന് ശേഷമുള്ള പുള്ളി ഈ ഒരു താരപദവിയിൽ എത്തിയത് കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളൂ. അതാണ് സാജി എന്താ പറഞ്ഞത്, വി ഹാവ് നോട്ട് യെറ്റ് എക്സ്പ്ലോർഡ് ടാലന്റ് മോഹൻലാൽ. ഒരു ശതമാനം എന്തും ഉപയോഗിച്ചിട്ടുള്ളൂ, ഇനി എത്ര കാണിക്കാനുണ്ട്. നമ്മളതല്ല, കാരണം പ്രേക്ഷകരിൽ നിന്നും എക്സെപ്റ്റ് ചെയ്യുന്നത് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് മൂവീസ് ആണ് ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ആ സമയത്ത് നമ്മൾ ഒരു ഒഴുക്കുള്ള മൂവി കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ ഒരു സ്ലോ മൂവി കൊണ്ടുവന്നിട്ട് അവരുടെ മുന്നിൽ പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ അവരെന്താണ് ഒരു സ്റ്റാർഡം വെച്ചിട്ട് പുള്ളീന്റെ പടത്തിന് ഒരിക്കലും സപ്പോർട്ട് ചെയ്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എലോൺ പോലുള്ള മൂവീസ് താഴെ തൂതിലായിരുന്നു. നല്ല ഞാൻ മറ്റേ മമ്മൂട്ടി ചെയ്യുന്നോട് ചെയ്യൂ. മമ്മൂട്ടി ഭീഷ്മോടിയില്ലേ? ഭീഷ്മ മാസ് ഫിലിം അല്ലേ? ഭീഷ്മോടിയില്ലേ? എന്റെ മാത്രം അഭിപ്രായം അല്ല, എല്ലാവരും നിരാശ്രാണ്. മോഹൻലാൽ ചെലുത്തിയ മൂവീസിലുള്ള ആൾക്ക് നിരാശ്രാണ്.
ഇനി വരാൻ പോകുന്നത് അതിനുള്ള പടങ്ങൾ തന്നെയാണ്. വരാൻ പോകുന്നത് നല്ല പടമുണ്ട്, പക്ഷെ അതിലും ഒരേ ടൈപ്പാണ്, മാസ് മാസ് മസാല ബിഗ് ബഡ്ജറ്റ് സിനിമ. ഇപ്പൊ മലയകോട് വാലാണെങ്കിലും അതും കുറച്ച് മാസാണ്, നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള മൂവീസ് അല്ലേ വേണ്ടത്. നമ്മളിപ്പ ഇടക്കൊരു മാസം ചെയ്യാം, ഇടക്ക് ഒരു നരസിംഹം പോലെ മൂവി ചെയ്യാം. നരസിംഹം പോലെ മൂവിയോ, ഞാനൊരു അല്ല പറഞ്ഞല്ലേ, നരസിംഹം പോലെ മൂവിയോ ലൂസിഫറോട് മൂവി ചെയ്യേണ്ട പറയുന്നില്ല, അത് ഇടക്ക് ചെയ്യാം. മമ്മൂട്ടി ചെയ്യുന്നില്ലേ, ബസൂക്ക് ചെയ്യുന്നില്ലേ. ഞാനൊരു ഡിഫറൻസ് പറഞ്ഞുതരാം. ഇപ്പം നമ്മളെ ഉണ്ട പോലത്തെ ഒരു സിനിമ ആ ഒരു രീതിയിലാണ്, ഉണ്ട സിനിമ പോലത്തെ ആ ഒരു പാറ്റേണിലാണ് ഇപ്പോഴത്തെ നമ്മുടെ കണ്ണൂർ സ്കോഡ് അല്ല ചെയ്തതെങ്കിൽ നിങ്ങൾ അംഗീകരിക്കുമായിരുന്നു? ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് വന്നോണ്ടല്ല ആ പടത്തിന് ഇത്ര ഹൈപ്പും ഇത്രയും രീതിയിലുള്ള വിജയവും ഉണ്ടായത്, ആണോ? കാരണം നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ പ്രേക്ഷകർ കഴിഞ്ഞു, പ്രേക്ഷകർ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് ഒരു താരം പടം സെലക്ട് ചെയ്യുന്നത്. എല്ലാ കാലത്തും ഏറ്റവും കൂടുതൽ ഓടിക്കുന്ന മാസ് പടങ്ങളാണ്. ഓക്കെ, അത് മാത്രമല്ല പടങ്ങൾ, അത് മാത്രം ചെയ്യുന്ന ആളല്ല പോലെ മാസ് മാത്രമല്ല, അപ്പൊ ക്ലാസ് എല്ലാം ചെയ്യണമെന്നുണ്ട്. എപ്പോഴും ഈ മാസ് പറയുന്ന എല്ലാ മാസം കൂടെ ഓടുന്നുണ്ടോ? ഇല്ലല്ലോ, ഒന്ന് കട്ടറല്ലേ ഓടുന്നുള്ളൂ. മാസ് മാസത്തിൽ അപ്പൊ ക്ലാസ് ചെയ്യണോ ഞാൻ പറഞ്ഞു. ഇടക്ക് മറ്റേ ഇട്ടിമണി മേടിച്ച് അങ്ങനെ ചെറിയ ക്ലാസിക്കൽ ഫാമിലി ഇട്ടിമണി മേടിച്ച് ക്ലാസ് അല്ല, അല്ല ഫാമിലി ചെറുതായിട്ട് കാണപ്പെടുന്ന സിനിമയായിരുന്നു, പക്ഷെ അത് ഹൈപ്പ് അത്ര വന്നില്ല. ഇട്ടിമണി മേടിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ അടുപ്പത്തിൽ ചെയ്ത ഫിലിമാണ്, ആൻഡി ബിൻബോൻ അറിയാവുന്ന ഒരാളായിട്ട് ചെയ്തതാണ്. അന്ന് ഗൗതമിനോട് ഫിലിം വേണ്ടെന്ന് വെച്ചിട്ടാണ് മോളെ ചെയ്ത. ഷാജു ഗേറിന്റെ ഫിലിം വേണ്ടെന്ന് വെച്ചു, വൺ പ്ലസ് ആയിട്ടുള്ള ഡോക്ടർ ബിജുവിന്റെ പടം വേണ്ടത് വന്നു, മുന്നേറിയുടെ വേണുവിന്റെ പടം വേണ്ടത് വന്നു, അൽഫോൻസ് പുത്തന്റെ പടം വേണ്ടത് വന്നു, വി കെ പ്രകാശ് പടം വേണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ എത്രയോ പിന്നാളേതാ തിരു പാപ്പച്ചന്റെ പടം വേണ്ടെന്ന് പറഞ്ഞു. എന്തിനാ കുറച്ചെങ്കിലും പ്രൊഫഷണൽസ് ഉണ്ടെങ്കിൽ ഈ ബി ഉണ്ണികൃഷ്ണനും മേജർ രവിക്കും വീണ്ടും വീണ്ടും ചാൻസ് കൊടുക്കുന്നതിനാണ് എത്രയോ നല്ല സിനിമകളെ റിജക്ട് ചെയ്തിരിക്കണം, എത്രയോ നല്ല സിനിമകളാണ് പുള്ളി വേണ്ടെന്ന് വെച്ചിരിക്കണം. ഇവിടെ ബി ഉണ്ണികൃഷ്ണൻ വീണ്ടും വീണ്ടും പടം കൊടുത്തോണ്ടിരിക്കുകയല്ലേ, മേജർ രവിക്ക് എത്ര പടം കൊടുത്തു, എല്ലാം ഈ ഒരു കംഫർട്ട് സോണിൽ നിന്നല്ല എല്ലാം ചെയ്യണം. ഇത് എന്നെ ബ്രേക്ക് ചെയ്യാം, എത്രയോ നല്ല സിനിമകൾ മോളെ പണി ചെയ്തിട്ടുണ്ട്, അങ്ങനെ ചെയ്തിരുന്ന ആളാണ്. ചുറ്റൂടെ ആൾക്കാരാണ് പുള്ളി ഇങ്ങനെ ആക്കുന്നത്. ഇനിയുള്ള പുള്ളിയുടെ ലൈനപ്പ് എല്ലാം വലിയ ബിഗ് ബജറ്റ് പടങ്ങൾ തന്നെയല്ലേ. ബിഗ് ബജറ്റ് ഇല്ല എത്ര ഓടും, മലക്കോട്ടെ വലിപ്പം നോക്കി ഇല്ല എത്ര ഓടും, നേരത്തെ പറഞ്ഞല്ലോ കുറെ പടങ്ങൾ ഇല്ല എത്ര ഓടി തിയേറ്ററിൽ. ഈ പറയുന്ന മാസത്തിൽ വന്നിട്ടുണ്ടാക്കുന്ന പടങ്ങൾ എത്ര പടം ഓടിയിട്ടുണ്ട്, ആറാട്ട് മാസം വന്ന് ഇറങ്ങിയാലോ ഓടിയോ? ഹൈപ്പ് വരുമ്പോ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട ഹൈപ്പ് കൊടുക്കാൻ വേണ്ടിയല്ല, ഹൈപ്പ് കൊടുക്കുന്നത് ഒടിയുമ്പോൾ പറഞ്ഞ ഹൈപ്പ് കൊടുക്കുന്നത് ഫസ്റ്റ് ഡേ ഫസ്റ്റ് രണ്ടു മൂന്ന് ദിവസത്തിൽ കളക്ഷൻ കിട്ടാൻ വേണ്ടിയാണ്. പക്ഷെ പണം മോശമായിരിക്കും, അവർക്ക് കാശ് കിട്ടും. അവരുടെ പോക്കറ്റ് അറിയണം ഈ സിനിമ ചെയ്യുന്ന അവരുടെ ഓടിയൻ ഫസ്റ്റ് ഡേ റെക്കോർഡ് കളക്ഷൻ ആയി, ആദ്യത്തെ രണ്ടു മൂന്ന് ദിവസത്തെ കളക്ഷൻ നേടി. ഇപ്പൊ വിജയ് ലിയോ ചെയ്യണ തന്നെയാണ്, ആദ്യത്തെ മൂന്നാല് ദിവസത്തെ കളക്ഷൻ കൊണ്ട് അവരുടെ ബജറ്റ് അവർ മേക്കപ്പ് ചെയ്യും. അതാ പടം നന്നായി ഉണ്ടാവില്ല, ആൾക്കാർ പറ്റിക്കുന്ന തുല്യമാണ്. ഞാൻ മോളെ ഫാനാണ് ഇപ്പോഴും, ഇത് മോളാണ് ഇഷ്ടം. പക്ഷെ മമ്മൂട്ടിന് ഇപ്പോൾ പടം നോക്കും, ഒരു പടം ഹൈപ്പില്ല, ഡിഗ്രേഡ് വരുന്നുമില്ല. കണ്ണൂർ കാണും ഒരു ഹൈപ്പ് ഉണ്ടായില്ല, ഡിഗ്രേഡ് ചെയ്യപ്പെടുകയില്ല. മോളാണ്ട് എത്ര സിനിമകളാണ് ഹൈപ്പ് കൊടുത്ത് ഡിഗ്രേഡ് ചെയ്യപ്പെടുന്നത്. ഇപ്പൊ ഇറങ്ങിയ തിയേറ്റർ റിലീസ് പടങ്ങൾക്ക് ആപ്പാട് മറ്റേ 2018 രോമാഞ്ചം പോലത്തെ പടങ്ങൾ മാത്രമേ തിയേറ്ററിക്കൽ കളക്ഷൻ കിട്ടിയിട്ടുള്ളൂ, ബാക്കി എല്ലാ പടങ്ങളും തിയേറ്ററിൽ ഫ്ലോപ്പ് ആണ്. ഒടിടിയിലാണ് അത് ബിസിനസ് ആയി പോയിട്ട് പ്രൊഡ്യൂസർക്ക് ലാഭം. തിയേറ്ററിൽ വന്ന ആരും പടം കാണുന്നില്ല, അത് പലരും റിവ്യൂ നോക്കിയിട്ടാണ് പടത്തിന് പോകുന്നത്. ഏത് പാവപ്പെട്ടവന്റെ കയ്യിലുള്ളത് മൊബൈലാണ്, അതിലെ വരുന്ന ഓരോ ഷോർട്ട് ഫിലിംസും റീൽസും കാണാനാണ് പ്രേക്ഷകർക്ക് താല്പര്യം. സിനിമയ്ക്കോട് താല്പര്യം പലർക്കും ഇപ്പൊ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അല്ല അപ്പം ഈ ഇപ്പം കഴിഞ്ഞ ദിവസത്തെ ഒരു ഇതുണ്ടായിരുന്നല്ലോ ഒരു കോടതി വിധി, ഈ ദിവസം നമ്മൾ ഇന്നത്തെ രാവിലത്തെ പത്രത്തിനകത്ത് വരണ്ടായിരുന്നു റിവ്യൂ ബാൻ ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു ന്യൂസ്. കുറെ പേർക്കെതിരെ ഒരു 9 റിവ്യൂസിനെതിരെ കേസ് വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഒരു ഒരു കോടതി വിധി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെങ്ങനെയാണ് ഈ ബാൻ ചെയ്യുമ്പം